നമസ്കാരം സംസ്ഥാന സർക്കാരിനെ ബാധിച്ച കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പോലീസ് വകുപ്പിനെയും സാരമായി ബാധിക്കുകയാണ് പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം അടിക്കാൻ പണമില്ലാത്ത അവസ്ഥയിലാണ് സർക്കാർ അടിയന്തരമായി ഇരുപത്തിയെട്ട് കോടി രൂപയെങ്കിലും അനുവദിക്കണമെന്നും അല്ലാത്ത പക്ഷം എല്ലാം കുഴങ്ങി മറിയുമെന്നും കാണിച്ച ഡി ജി പി സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയിരിക്കുകയാണെന്നാണ് വാർത്തകൾ പണമില്ലാത്തതിനെ തുടർന്നുള്ള പ്രതിസന്ധികൾ കേസ് അന്വേഷണങ്ങളെയും ബാധിച്ചേക്കാവുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളെന്ന് ഏഷ്യൻ ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓരോ കേസ് അന്വേഷണത്തിനായും ഒരു ദിവസം തന്നെ നിരവധി തവണയാണ് ഓരോ പോലീസ് സ്റ്റേഷനുകളിലെയും വാഹനങ്ങൾ ഓടുന്നത് എന്നാൽ അതിനുള്ള ഇന്ധനമടിക്കാൻ നട്ടം തിരിയുകയാണ് പോലീസ് കഴിഞ്ഞ സാമ്പത്തിക വർഷാവസാനം എങ്ങനെ ഓടിപ്പോയി എന്ന് ചോദിച്ചാൽ ഓരോ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്കും ഓരോ അനുഭവമായിരിക്കും പറയാനുണ്ടാവുക മൂന്ന് ജീപ്പുള്ള സ്റ്റേഷനിൽ ഒരു ജീപ്പ് മാത്രമാണ് ഓടിയത് പലപ്പോഴും പോലീസുകാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ഇറക്കിയാണ് ഇന്ധനം അടിച്ചിരുന്നത് ചിലർ കടം വാങ്ങിയും ഇന്ധനം നിറച്ചു പുതിയ വർഷത്തിൽ ഇന്ധന ചെലവിൽ നാൽപ്പത്തി നാല് കോടി രൂപയാണ് അനുവദിച്ചത് എന്നാൽ കടം തീർക്കാനും ഇന്ധനം അടിക്കാനുമായി തന്നെ മുപ്പത്തിയൊന്ന് കോടി രൂപ തീർന്നു ബാക്കിയുള്ള പതിമൂന്ന് കോടി രൂപ കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് ഡി ജി പി സർക്കാരിനോട് ചോദിക്കുന്നത് കട്ടപ്പുറത്തായ പോലീസ് വണ്ടികൾ പുറത്തിറക്കാനും പണമില്ല തലസ്ഥാനത്തെ കൺട്രോൾ റൂമിലെ പതിനെട്ട് വണ്ടികളിൽ ആരെണ്ണം കട്ടപ്പുറത്താണ് പണിതീർത്തിറക്കാൻ പണമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ടയറും സ്പെയർ പേർസും വാങ്ങിയ വകയിൽ ഒരു കോടിയോളം രൂപ കുടിശുകയും സമാനമായ പ്രശ്നം മറ്റ് ജില്ലകളിലും ഉള്ളതാണ് നൈറ്റ് ലൈഫിന് പിന്നാലെ പിങ്ക് പോലീസ് ഇടത്തിടവില്ലാതെ ഓടേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് തലസ്ഥാനത്താണ് അത് കൂടുതലുള്ളത് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പ്രതികളെ പിടികൂടുന്നതിന് കയ്യിൽ നിന്നും ചിലവാകുന്ന പണവും പോലീസുകാർക്ക് കിട്ടുന്നുമില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ പോലീസുകാർ തന്നെ കടം മേടിച്ച് എണ്ണ അടിക്കേണ്ട അവസ്ഥ വരുന്നു തിരിച്ച് പണവും കിട്ടുന്നില്ല ഇത് കൂടുതൽ ബാധിച്ചത് സൈബർ കേസുകളെയാണ് തിരുവനന്തപുരം നഗരത്തിൽ ദിവസം ശരാശരി പത്ത് കേസുകളാണ് എടുക്കുന്നത് ഈ വർഷം രജിസ്റ്റർ ചെയ്ത നാനൂറ്റി നാല് കേസുകളിൽ അഞ്ച് കേസിൽ മാത്രമാണ് പ്രതികളെ പിടികൂടിയത് അത്യാവശ്യമല്ലാത്ത കേസുകളിൽ പുറത്തു എന്നാണ് പല പോലീസ് സ്റ്റേഷനുകളിലും നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് അത്യാവശ്യമായ കേസുകളിൽ നോക്കിയാൽ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചതിനാണ് രണ്ട് കേസുകളിൽ പ്രതികളെ പിടികൂടിയത് സി പി എം നേതാക്കളുടെ ഭാര്യമാരെ അധിക്ഷേപിച്ചതിനാണ് മറ്റൊരു അറസ്റ്റ് പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിനും തട്ടി തട്ടിപ്പിനുമാണ് മറ്റു രണ്ട് കേസുകളിലെ അറസ്റ്റ് വരുന്നത് സംസ്ഥാനം വിട്ട് അന്വേഷിക്കേണ്ട കേസുകളാണിത് സംസ്ഥാനം വിട്ടു പോകേണ്ട കേസുകളായതിനാൽ തന്നെ തൽക്കാലം അനങ്ങേണ്ട എന്നാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം പണം അനുവദിച്ച ഇന്ധന പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ പോലീസ് സേനയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് കഴിഞ്ഞ ഒരു വർഷമായി ഈ ഒരു സ്ഥിതി തുടരുന്നുണ്ടെങ്കിലും ഇത്രയും രൂക്ഷമാകുന്നത് ഇപ്പോഴെന്നാണ് പോലീസ് സേനയ്ക്കുള്ളിൽ നിന്നും തന്നെ അറിയാൻ കഴിഞ്ഞത് ഉടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളിൽ കേസുകളെ പോലും ബാധിക്കുമെന്നും അറിയുന്നു